നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സുബ്രഹ്മണ്യ സ്വാമിയുടെ വിശേഷ ദിവസമായിട്ടുള്ള തൈപ്പൂയത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വിഷയം. തൈപ്പൂയം എന്താണ്, തൈപ്പൂയത്തിന്റെ ഐതിഹ്യം, തൈപ്പൂയ ദിവസം നാം എങ്ങനെയൊക്കെ ആചരിക്കണം, പൂയവ്രതത്തെ കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഷഷ്ടി വ്രതം പോലെ തന്നെ മഹാത്മ്യമുള്ള ഷഷ്ടി ദിവസം പോലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രിയപ്പെട്ട ദിവസമാണ് പൂയൻ നക്ഷത്രം. ആ പൂയൻ നക്ഷത്രത്തിൽ ഏറ്റവും വിശേഷമായിട്ടുള്ള തൈമാസത്തിലെ പൂയം, ആ തൈപ്പൂയത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ഒക്കെ എനിക്ക് കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യുന്നതിന് പ്രചോദനമാകും. നമുക്ക് തൈപ്പൂയം എന്ന തൈപ്പൂയ മഹോത്സവത്തിലേക്ക് കടക്കാം. മകരമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ജനിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. തമിഴ് ആചാരപ്രകാരം തൈമാസം, അതുകൊണ്ട് തന്നെയാണ് തൈമാസം തൈപ്പൂയം എന്ന പേര് വന്നത്. 2021 അത് ജനുവരി 28 വ്യാഴാഴ്ച ദിവസമാണ്. 1196 മകരമാസം 15 തൈമാസം 14 അന്ന് പൗർണമി കൂടിയാണ്. പൗർണമി കൂടി വരുന്ന വിശേഷ ദിവസമായതിനാൽ ഈ വർഷത്തെ തൈപ്പൂയത്തിന് കൂടുതൽ ആചാരപരമായ പ്രാധാന്യമുണ്ട്. മകരമാസത്തിലെ പൂയം നാളിലാണ് സേനാധിപതിയും ശിവപാർവതിമാരുടെ പുത്രനുമായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ ജനനം എന്ന് പറയപ്പെടുന്നു. തമിഴ് പഞ്ചാംഗം അനുസരിച്ച് തൈമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് സുബ്രഹ്മണ്യ സ്വാമി ജനിച്ചത്. അതുകൊണ്ട് തന്നെ തൈപ്പൂയം എന്ന് ആണ് അറിയപ്പെടുന്നത്. ഷഷ്ടി പോലെ തന്നെ ഭഗവാന് ഏറ്റവും വിശേഷ ദിവസമാണ് ജന്മദിനമായിട്ടുള്ള പൂയം. നമുക്ക് ഐതിഹ്യത്തിലേക്ക് കടക്കാം. ഈ തൈപ്പൂയ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കാവടി ആഘോഷം നടക്കാറുണ്ട്. ശുക്രാചാര്യരുടെ ശിഷ്യയായിട്ടുള്ള മായ എന്ന അസുര സ്ത്രീയിൽ കശ്യപ മഹർഷിക്ക് ജനിച്ച പുത്രന്മാരാണ് ശൂരപത്മൻ, താരകാസുരൻ, സിംഹവക്ത്രൻ എന്നീ അസുരന്മാർ. ഇവർക്ക് കിട്ടിയ വരപ്രകാരം ശിവപാർവതി പുത്രനായിരിക്കണം ഇവരെ വധിക്കുന്നത് എന്ന്, അല്ലാതുള്ള ആർക്കും തന്നെ വധിക്കാൻ സാധിക്കില്ല എന്നുള്ള ഈ അസുരന്മാരുടെ വരമാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ജനനത്തിന് കളമൊരുക്കിയത്. വരം നേടിയതിനു ശേഷം ഈ അസുരന്മാർ വളരെയധികം അഹങ്കാരികളായി തീരുകയും ത്രിലോകങ്ങൾ അടക്കി ഭരിക്കുകയും ക്രൂരന്മാരായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്തു. അതിന്റെ ഫലമായിട്ട് ദേവന്മാർ ശിവഭഗവാനെ കാണുകയും ശിവപാർവതി വിവാഹത്തിന് കളമൊരുക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും വളരെ കാലമായിട്ടും പുത്രന്മാർ ഉണ്ടാകാത്തതിനാൽ അതിനുള്ള സാഹചര്യം ദേവന്മാർ ഒരുക്കുന്നതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോയി. തുടർന്ന് ശിവഭഗവാൻ പഞ്ചമുഖ രൂപം കൈക്കൊള്ളുകയും ഭഗവാന്റെ 5 മുഖങ്ങളിൽ നിന്നും 5 ദിവ്യ തേജസ് ഉത്ഭവിക്കുകയും ചെയ്തു. പാർവതീ ദേവിയുടെ മുഖത്തു നിന്ന് ഉത്ഭവിച്ച 6ാമത്തെ ദിവ്യ തേജസ്സും കൂടി ചേർന്ന് 6 മുഖങ്ങളുള്ള ദിവ്യ തേജസ് ഉത്ഭവിച്ചു. അപ്രകാരം ഉണ്ടായ ആ 6 ദിവ്യ തേജസ്സിനെ അഗ്നിദേവനും വായു ഭഗവാനും കൂടി ചേർന്ന് ഗംഗാ നദിയിൽ എത്തിക്കുകയും ആ തേജസ്സിനെ ഗംഗാനദി ശരവണ പൊയ്കയിൽ എത്തിക്കുകയും ചെയ്തു. ആ 6 ദിവ്യ തേജസ് ആ ശരവണ പൊയ്കയിൽ 6 ദിവ്യ ശരീരങ്ങളായിട്ട് ദിവ്യപുത്രന്മാരായിട്ട് രൂപം കൊള്ളുകയും 6 മുഖങ്ങളുള്ള അറുമുഖ ഭഗവാൻ ഉത്ഭവിക്കുകയും ചെയ്തു. കാർത്തിക നക്ഷത്രത്തിന്റെ അധിപതിമാരായിട്ടുള്ള 6 ദേവതമാരാൽ സുബ്രഹ്മണ്യ ഭഗവാനെ പരിപാലിക്കാൻ മഹാവിഷ്ണു ഏർപ്പെടുത്തുകയും ചെയ്തു. കാർത്തിക നക്ഷത്രത്തിന്റെ അധിപതിമാരായിട്ടുള്ള കൃത്രികമാരാൽ പരിപാലിക്കപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമിക്ക് കാർത്തികേയൻ, കൃത്തികേയൻ എന്നുള്ള പേരൊക്കെ ലഭിച്ചു. പിന്നീട് ദേവസേനാധിപനായിട്ട് സുബ്രഹ്മണ്യ സ്വാമി അഭിഷിക്തനായി. അതിനെ തുടർന്ന് ശൂരപത്മൻ, സിംഹവക്ത്രൻ, താരകാസുരൻ എന്നീ അസുരന്മാരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും അവരെ വധിക്കുകയും ചെയ്തു. സ്കന്ദൻ, ഗുഹൻ, ഷൺമുഖൻ, വേലൻ, വേലായുധൻ, കാർത്തികേയൻ, അറുമുഖൻ, കുമരൻ, മയൂരവാഹനൻ, മുരുകൻ, ശരവണൻ, വടിവേലൻ, വള്ളിമണാളൻ, വള്ളി നായകൻ എന്നിങ്ങനെ നിരവധി പേരുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. വൈശാഖൻ, വള്ളി മണാളൻ എന്നിങ്ങനെയൊക്കെ നിരവധി പേരുകൾ അദ്ദേഹത്തിനുണ്ട്. താരകാസുരനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ദിവസമാണ് പൂയനക്ഷത്രം എന്നൊരു കഥ കൂടിയുണ്ട്. വിശാഖൻ നക്ഷത്രത്തിലാണ് സുബ്രഹ്മണ്യന്റെ ജനനം എന്നും പറയുന്നുണ്ട്. ശിവനിൽ ജനിച്ച ഒരു പുത്രന് മാത്രമേ താരകാസുരനെ നിഗ്രഹിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ മഹർഷിമാർ ദേവന്മാരോടൊപ്പം ശിവഭഗവാനെയും പാർവതി ദേവിയെയും കണ്ട് അവരുടെ സങ്കടങ്ങൾ ഉണർത്തിക്കുകയും അങ്ങനെ താരകാസുരനെ നിഗ്രഹിക്കാനായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ ശിവപാർവതിമാർ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇപ്രകാരം യുദ്ധത്തിൽ മൂന്നസുരന്മാരെ തോൽപ്പിച്ച കഥ പറഞ്ഞു കഴിഞ്ഞു. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറെ പ്രിയങ്കരമായിട്ടുള്ള തൈപ്പൂയം എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നൊന്ന് നോക്കാം. അന്നേ ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ലക്ഷക്കണക്കിന് ആളുകളാണ് കാവടിയുമായിട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ എത്താറുള്ളത്. കാവടി വ്രതം വളരെ കഠിനകരമായിട്ടുള്ള വ്രതമാണ്. തങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വിവിധ കാവടികൾ എടുത്തുകൊണ്ട് ഭക്തന്മാർ കാവടി വ്രതത്തെ എടുക്കാറുണ്ട്. അഭീഷ്ടസ്ഥിതിക്കായിട്ട് ഭക്തന്മാർ പീലിക്കാവടി, പൂക്കാവടി, ഭസ്മക്കാവടി, പാൽക്കാവടി, അന്നക്കാവടി, കളഭക്കാവടി, തൈലക്കാവടി, കർപ്പൂരക്കാവടി, അഗ്നിക്കാവടി എന്നിങ്ങനെ പലതരത്തിലുള്ള വഴിപാടുകൾ, കാവടി വഴിപാടുകൾ ഭക്തർ നേരാറുണ്ട്, അത് നടത്താറുണ്ട്. കാവടി എടുക്കാത്ത ഭക്തർ ഈ വിശേഷ ദിവസത്തെ വ്രതമായി കണ്ടുകൊണ്ട് ആചരിച്ചാൽ വളരെയേറെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബസുഖത്തിനും സന്താനഭാഗ്യത്തിനും മനസ്സുഖത്തിനും കാര്യവിജയത്തിനും ഒക്കെയായിട്ട് നമുക്ക് തൈപ്പൂയം ആഘോഷിക്കാം. നമുക്ക് തൈപ്പൂയത്തെ വ്രതാശുദ്ധിയോടുകൂടി പാലിക്കാം. കാവടി എടുക്കാത്തവർ എങ്ങനെയൊക്കെ ആചരിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. സാധാരണ വ്രതങ്ങൾ നാം എടുക്കുന്നത് പോലെ തന്നെ തൈപ്പൂയത്തിലും അരിയാഹാരം, മലയാളികൾ ആവുമ്പോൾ അരിയാഹാരം ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ഭക്ഷണത്തിലേക്ക് കടക്കാം. അവരവരുടെ ശാരീരിക പ്രത്യേകതകൾ അനുസരിച്ച്, നമ്മളുടെ ശരീരത്തിന്റെ അവസ്ഥയനുസരിച്ച് കഠിനമായിട്ടും ലളിതമായിട്ടും ഒക്കെ വ്രതത്തെ നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു നേരം അരിയാഹാരം ഒഴിച്ചുള്ള ആഹാരം കഴിച്ചുകൊണ്ട് അന്നത്തെ ദിവസം നമുക്ക് വ്രതം വേണമെങ്കിൽ എടുക്കാം. ഫലമൂലാദികൾ കഴിച്ചുകൊണ്ട് ലഘുവായിട്ട് ഭക്ഷണത്തിലൂടെയും നമുക്ക് വ്രതമെടുക്കാം. നമ്മളുടെ ശാരീരിക പ്രത്യേകതയ്ക്കനുസരിച്ച് അത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. തുളസിയില ഇട്ട വെള്ളം കുടിക്കുക. പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ലളിതമായിട്ട് ജീവിക്കുക. സാത്വിക ഭക്ഷണത്തിലൂടെ നാം നമ്മുടെ ഭക്ഷണക്രമത്തെ ചിട്ടപ്പെടുത്തുക. മനഃശുദ്ധിയും ശരീരശുദ്ധിയും ശരിയായി പാലിക്കുക. ഇപ്രകാരം പാലിച്ചതിന് ശേഷം തൈപ്പൂയ ദിവസം സുബ്രഹ്മണ്യ സ്വാമിയെ ദർശിക്കുക. ക്ഷേത്ര ദർശനം നടത്തി നമുക്ക് ആവുന്നത്ര വഴിപാടുകൾ ചെയ്യുക. മന്ത്രങ്ങൾ ചൊല്ലുക. മൂലമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുകയും വിധിപ്രകാരം ക്ഷേത്ര ദർശനം നടത്തി പഞ്ചാമൃത വഴിപാട് നടത്തി നമുക്ക് സുബ്രഹ്മണ്യ പ്രീതി വരുത്താവുന്നതാണ്. പഞ്ചാമൃതം, പാൽ എന്നിവ നേദിക്കുന്നത് കൂടാതെ നാരങ്ങാമാല സമർപ്പിക്കുന്നതും വിശേഷമാണ്. ഓം വജദ്ഭുവേ നമഃ എന്ന മൂലമന്ത്രം ജപിച്ചുകൊണ്ടായിരിക്കണം ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത്, പ്രദക്ഷിണം നടത്തേണ്ടത്. ഇപ്രകാരം ഓം വജദ്ഭുവേ നമഃ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ക്ഷേത്ര പ്രദക്ഷിണം നടത്തി ദർശനം നടത്തി വിധിപ്രകാരം ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഓം ശരവണഭവ എന്ന മന്ത്രത്തെ 21 പ്രാവശ്യം ജപിക്കുക. മറ്റ് സുബ്രഹ്മണ്യസ്വാമി മന്ത്രങ്ങൾ അറിയാമെങ്കിൽ അതുകൂടി ജപിക്കുക. ഞാൻ നേരത്തെ ഷഷ്ടി വ്രതത്തെ കുറിച്ചൊരു വീഡിയോ തയ്യാറാക്കിയിരുന്നു. സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രങ്ങൾ തുടങ്ങി സുബ്രഹ്മണ്യസ്വാമിയുടെ നിരവധി മന്ത്രങ്ങൾ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലാത്തവർ കാണുക. ആ മന്ത്രങ്ങൾ പഠിച്ച് അത് ജപിക്കുക. ഇപ്രകാരം വ്രതശുദ്ധിയോടെ തൈമാസത്തിലെ പൂയം ദിവസത്തിൽ എടുക്കുന്ന ഏതൊരു ഭക്തനും നേരത്തെ പറഞ്ഞ കുടുംബസുഖവും മനസ്സുഖവും ശരീരസുഖവും വിജയവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മളുടെ ആചാരങ്ങൾ നമ്മളുടെ മനസ്സിനും ശരീരത്തിനും നവോന്മേഷം പകരുന്നവയാണ്. ഈ ആചാരങ്ങൾ നാം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ആചാരങ്ങളെല്ലാം തന്നെ നമ്മളുടെ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയത് നമ്മളുടെ ജീവിതത്തെ ഐശ്വര്യപൂർണമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും ഇത്തരം ആചാരങ്ങൾ പാലിക്കുക. നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. അതുവരെ നമസ്കാരം.